സാറിപ്പോൾ ആസ് എംപ്ലോയി ആയിട്ട് ഒരുപാട് നാൾ വർക്ക് ചെയ്ത ഒരാളാണ്, ഇപ്പോൾ എംപ്ലോയറാണ്, എന്നാലും എത്രത്തോളം നമുക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ സാധിക്കും, അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം, എത്രത്തോളമാണ് സാർ? സി വെനെവർ ഈവൻ വെൻ ഐ വാസ് എ എംപ്ലോയി, ഇപ്പം ഞങ്ങൾ വി യൂസ് ടു വർക്ക് ലൈക്ക് ഇറ്റ് ഇസ് അവർ ഓൺ യുനോ എ ടാസ്ക്. ഇപ്പോൾ ഒരു 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 പ്രോജക്റ്റ് ഉണ്ട്, അത് എങ്ങനെ അച്ചീവ് ചെയ്യണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എൻഡ് ടു എൻഡ് ഞങ്ങളിപ്പം വി വർ ഇൻവോൾവ്. സോ മൈ കൈൻഡ് ഓഫ് ട്രെയിനിങ് വാസ് ലൈക്ക് ദാറ്റ്, ലൈക്ക് ഇൻ മൈ വെൻ ഐ വർക്ക്ഡ്. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് ഇതുപോലെ ആയിരുന്നു, വെൻ യു ടേക്ക് എ വർക്ക് ഇറ്റ് ഷുഡ് ബി എൻഡ് ടു എൻഡ് യു ഫിനിഷ് റൈറ്റ് ഫ്രം യുനോ ഡിസൈൻ സ്റ്റേജ് ടു കംപ്ലീഷൻ എക്സിക്യൂ ഹാൻഡിങ് ഓവർ. പിന്നെ കസ്റ്റമർ ഇസ് ദ കിങ്, കസ്റ്റമർ സോ വെൽ ദാറ്റ് ഹീ വിൽ കം ബാക്ക് ടു അസ് ഓൺലി. അതിനനുസരിച്ച് അന്ന് മുതലേ. സോ ആ വർക്ക് കൾച്ചർ വന്നപ്പം ദെൻ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ, ദെൻ ഇറ്റ് വാസ് ലൈക്ക് യുനോ നോട്ട് മച്ച് ഓഫ് എ ചേഞ്ച്, ബട്ട് എക്സെപ്റ്റ് ഫോർ യുനോ ഇപ്പോൾ ഒരു എംപ്ലോയ് വർക്ക് ചെയ്യുമ്പം യു ഹാവ് ബാക്കിംഗ് ഓഫ് സംബഡി, യുവർ സാലറീസ് വിൽ കം ഇൻ ടൈം, ബട്ട് വേർ ആസ് ഹിയർ യു ഹാവ് ടു ഏൺ യുവർ സാലറി ആൻഡ് ഏൺ ഫോർ അതേഴ്സ്. ദാറ്റ് വാസ് ഓൺലി ഡിഫറൻസ്. ആ സാലറി ഒരുപാട് പേർക്ക് നമ്മൾ ഒരുപാട് അതൊരു ഇനിഷ്യലി ഒരു ആ ഒരു റിസ്ക് ആൻഡ് ടെൻഷൻ. യെസ്, ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് ദെയർ, ബിക്കോസ് വൺസ് യു ആർ ഔട്ട് ഓഫ് എ മൾട്ടി നാഷണൽ കമ്പനി, അപ്പോൾ അതായത് യു ഫീൽ ലോട്ട് ഓഫ് പ്രഷേഴ്സ് ഇൻ ദ ഫൈനാൻസ് ഫ്രണ്ട്. ബട്ട് വൺസ് യു സ്റ്റാർട്ട് ആൻഡ് യു നോ യു നിങ്ങൾ വർക്ക്, ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ യു വർക്ക് ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബ്രിങ് മണി. ഓണം കാണണമെങ്കിൽ മറുനാട്ടിൽ ചെല്ലണമെന്നാണ്, കാരണം നാട്ടിലുള്ളവരെ നമ്മുടെ ഓണം കേരളത്തിലുള്ളവരെക്കാൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന മറുനാട്ടിലുള്ളവർ. യെസ്, യു ആർ റൈറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ വി ഹാവ് അറ്റ്ലീസ്റ്റ് 5 മലയാളി അസോസിയേഷൻസും സമാജം പോലെ. അപ്പോൾ എല്ലാവരും ഓണ സെലിബ്രേഷൻ ഉണ്ട്, അവരുടേതായ ഓണം ഇനോ പ്രോഗ്രാംസ്, പിന്നെ ഫീസ്റ്റ് അതുണ്ട്, ഓണസദ്യ. അപ്പോൾ ഞങ്ങൾ വി ഡോണ്ട് മിസ് ഓണം. ഞങ്ങൾ വി ഇൻഫാക്ട് വി ഹാവ് സീരീസ് ഓഫ് ഓണംസ് എല്ലാ സൺഡേയും പ്രയർ ടു ദ ഓണം ഇസ് ഓണം ഫീസ്റ്റ്, ഓണം പ്രോഗ്രാം. അപ്പം അന്ന് ഹോളിഡേ ആയിരിക്കും, അന്ന് നോർമലി ഓൺ എ സൺഡേ. സോ വീക്ക് സോ എല്ലാ വി ഓൾ ഗെറ്റ് ടുഗദർ, ഇറ്റ്സ് എ ബിഗ് ഹംഗാമ. ഓണം വി ഹാവ് നോട്ട് വൺ, വി ഹാവ് യുനോ മൾട്ടിപ്പിൾസ്. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ കേരള സ്കൂളല്ലേ, അവിടെ ആണെങ്കിൽ പൂക്കളം മത്സരമുണ്ട്, കൈകൊട്ടിക്കളി, പുലിക്കളി, അപ്പം അതിലൊക്കെ വളർന്നതാണ്. അപ്പം മലയാള ആ ഓണം, ആ മനസ്സിലെ ഓണം ഇപ്പോഴും ഞങ്ങൾ ആ ഓണത്തിൻ്റെ ദിവസം ഇവിടെ പൂക്കളമിടും, കുട്ടികളെല്ലാം പോയി പൂക്കൾ വെറിച്ചുകൊണ്ട് വന്ന് പൂക്കളമിടും, സദ്യ ഉണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, പിന്നെ അന്ന് ഓണപ്പാട്ടുകൾ വെക്കും. അപ്പോൾ ഒരു ഓണത്തിൻ്റെ ഒരു ആ ഇത് കൊണ്ടുവരും, ഞങ്ങൾ ഫെസ്റ്റിവിറ്റി കൊണ്ടുവരാറുണ്ട്. റിയൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. പാടാൻ അറിയാമായിരിക്കും മാഡത്തിന് അല്ലേ, നന്നായിട്ട് പാടും എന്ന് സാറ് പറഞ്ഞു. ഈ ഗസ്റ്റ് റൈറ്റ്, ചെറിയൊരു ടി വി. ഞാൻ ഡൽഹിയിൽ വെച്ചായിരുന്നു ആ കോമൽ ജി ബി സിംഗ് കേട്ടിട്ടുണ്ട്, ഷീ വാസ് ന്യൂസ് റീഡർ ആയിരുന്നു ഡൽഹിയിലെ, ഹിന്ദി ന്യൂസ്, ഇംഗ്ലീഷ് ന്യൂസ്. അപ്പൊ അവരുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ മലയാളത്തിന്റെ ഒരു റേഡിയോ പ്രോഗ്രാമും ഉണ്ടായിരുന്നു, പിന്നെ ഒരു അതില് പറയാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന്റെ മലയാളത്തിന്റെ ഇതിൽ പോയിട്ടുണ്ട്. ഒരു ലൈഫിന്റെ ഒരു സക്സസിന്റെ മറ്റൊരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. നമ്മളെ വളർത്തി വലുതാക്കി, നമ്മുടെ അതിനുവേണ്ടി നമ്മുടെ മോട്ടിവേഷൻ ചെയ്ത്, എങ്ങനെ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് പകർന്നു തരുന്നത് നമ്മുടെ പാരന്റ്സ്. സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞങ്ങൾ വി വർ എ വെരി സ്മോൾ ന്യൂക്ലിയർ ഫാമിലി, ഞങ്ങൾ രണ്ട് ബ്രദേഴ്സും അമ്മയച്ചനും. സോ ഞങ്ങൾ ഡൽഹി താമസിക്കുമ്പോഴൊക്കെ യുനോ ജനറൽ അപ്ബ്രിങ്ങിങ് വാസ് വളരെ സോഷ്യലി ആക്റ്റീവാണ്. പേരൻസ് കൂടെ ഉള്ളപ്പോൾ എപ്പോഴും ഒരു ഒരു സെക്യൂർ ഫീലിംഗാണ്. അതെ അതെ, കുറേ നാൾ ഞങ്ങൾ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പോൾ വി യൂസ് ടു ഫീൽ യുനോ സംതിങ് മിസ്സിങ്. അതെ അതെ അതെ, വളരെ സപ്പോർട്ടായിരുന്നു ചെറുതിലെ, എങ്ങനെ വളർത്തുന്ന രീതി തന്നെ. ഡൽഹിയിലൊക്കെ വളരെ പറഞ്ഞാൽ മോർ ഔട്ട് ഗോയിങ് ആയിരുന്നു, അങ്ങനെ അല്ല എന്നെ വളർത്തിയത്. വളരെ യുനോ ഹോം ബൗണ്ട്, സിസ്റ്റമാറ്റിക്, കെയറിങ്, സ്പെഷ്യലി കെയറിങ് ടു അതേഴ്സ്, അങ്ങനെയൊക്കെ ആ രീതിയിലാണ് വളർന്നത്.
ഇപ്പോഴും ഐ മീൻ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തുന്നത് ബിക്കോസ് ഞങ്ങൾക്ക് ആ ഫീലിംഗ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ വളർന്നിട്ട് ആ രീതിയിലാണ് വളർന്നിട്ടുള്ളത്. സ്വപ്നങ്ങൾ ഒരുപാട് കാണാറുണ്ട്, ഓരോ മനുഷ്യനും ഓരോ സ്വപ്നങ്ങളാണ്. വളരെ എംപ്ലോയി, സാറ് നേരത്തെ പറഞ്ഞു, ഞാനൊരു എംപ്ലോയി ആയിരുന്നു, അപ്പോൾ എനിക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സാറ് കണ്ട സ്വപ്നം ഇത് തന്നെയായിരുന്നു? ഓൾമോസ്റ്റ് ഇതാണ് ഫുൾഫിൽ, ബിക്കോസ് നോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. സ്വപ്നം കണ്ടത് വേറെ ഒന്നായിരുന്നു, പക്ഷേ റിയാലിറ്റീസ് കണ്ടപ്പം ദെൻ വി സേ ഓ ദിസ് ഈസ് എ ബെറ്റർ അറ്റ്ലീസ്റ്റ്. ഓക്കെ, യു നോ ഐ ആം മോർ ഓഫ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഐ ബിലീവ് ഇൻ, യുനോ, വട്ട് എവർ യു അച്ചീവ് യു ബി സാറ്റിസ്ഫൈഡ്. ഡോണ്ട് ഗോ ഫോർ ഓവർ ആംബിഷ്യസ്. ആംബിഷ്യസ് വേണം, ബട്ട് ഓവർ ആംബിഷ്യസ് ആയാൽ ഇറ്റ് ഈസ് ബാഡ് ഫോർ യുവർ ഓൺ, യുനോ. സോ യു ബി ആംബിഷ്യസ്, യു റിയലിസ്റ്റിക്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണുള്ള ഒരു മെത്തേഡ് ഞാൻ. സോ ദാറ്റ് വേ യുനോ ഐ ഫീൽ ക്വൈറ്റ് സാറ്റിസ്ഫൈഡ്. വളരെ സന്തോഷം, കാരണം മാഡം ഒരു പാട്ട് പാടും, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിംഗറാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി പുത്രാടപ്പൂക്കുന്നിനുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. വണ്ടർഫുൾ. ഇത് ഫംഗ്ഷനിൽ ഞാൻ പാടാറുണ്ടല്ലേ, കേരള ഫെസ്റ്റിനൊക്കെ അങ്ങനെ വളരെ നന്നായിരിക്കുന്നു. ഒരു ഡോക്ടറാണ്, ഒരു കലാകാരിയാണ്, ഒരു നല്ലൊരു ബിസിനസ്സുകാരിയാണ് അല്ലേ? അമ്മ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടാണ് ഭർത്താവെന്നും കൂടെ ശരിക്കും പറയുന്നത്. ഈ ഒരു യാത്ര സഫലമാണോ? സഫലമാണ്. യെസ്, ഇറ്റ്സ് റിയലി എ സക്സസ്ഫുൾ ലൈഫ്. യെസ്, ആൻഡ് ബ്യൂട്ടിഫുൾ. യാ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇനി മുന്നോട്ടും ഐ ഫീൽ ഇറ്റ്സ് മോർ ലൈക്ക്, യു നോ, ബ്ലെസ്സിംഗ് ഫോർ us. വി കൻ അറ്റ്ലീസ്റ്റ് ഇത്രയും ഒരു ഇത് വന്നപ്പം ഇത്രയും ഒരു വലിയ ഫാമിലിയോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരു വലിയ, ഐ മീൻ സൺവാട്ട് ഫാമിലിയോടുകൂടി വളരെ സന്തോഷമാണ്. അത് യാത്ര ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ അതിഥിയായിട്ട് കിട്ടിയതിൽ അതിലേറെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.